നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവം. മൂന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ പേരിൽ പരിയാരം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കോളേജിൽ കാറെടുത്തു വന്നു എന്നാരോപിച്ച് ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ പേരിൽ പരിയാരം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി അരവഞ്ചാൽ പെരുന്തട്ടയിലെ സൽമാൻ റയീസിനാണ് മർദ്ദനമേറ്റത്. 16 രാവിലെയായിരുന്നു സംഭവം. കോളേജിലേക്ക് കാറുമായി വന്നത് ചോദ്യം ചെയ്ത മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അനശ്വർ, ഹാഫിസ് മുസമ്മിൽ എന്നിവർ ചേർന്ന് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ബൂട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തതായാണ് പരാതി. പരിക്കേറ്റ സൽമാൻ റാഷിദ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മർദ്ദിച്ച മൂന്ന് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പരിയാരം പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠന പിന്തുണയ്ക്കും തെറാപ്പികൾക്കുമായി സമഗ്ര ശിക്ഷാ കേരളം ഒരുക്കിയ സ്പെഷ്യൽ കെയർ സെന്ററിന് തൃക്കരിപ്പൂരിൽ സ്ഥിരം കെട്ടിടമൊരുക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്താണ് ടൌണിന്റെ ഹൃദയഭാഗത്തുള്ള കൂലേരി GLP സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠന പിന്തുണയ്ക്കും തെറാപ്പികൾക്കുമായി തൃക്കരിപ്പൂരിൽ സ്ഥിരം കെട്ടിടമൊരുങ്ങുന്നു. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം. 28 ലക്ഷം രൂപ എസ്റ്റിമേറ്റുള്ള കെട്ടിടത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപയാണ് വകയിരുത്തുക. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച സ്പെഷ്യൽ കെയർ സെന്ററുകൾ സ്ഥിരം സംവിധാനമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. DPC അംഗീകാരം ലഭിച്ച് ഒട്ടും വൈകാതെ തന്നെ കെട്ടിടവും അനുബന്ധ സൌകര്യങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രഖ്യാപനമാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന വർഷം ഈ കെയർ സെന്ററിൽ സ്വന്തമായ കെട്ടിടം പണിയുന്നു. ഞങ്ങൾ അതിൻ്റെ ഫണ്ട് ആദ്യ ഗ്രൂപ്പ് നീക്കിവെച്ചിരിക്കുന്നു. 20 ലക്ഷം 28 ലക്ഷം വഴി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി 8 ലക്ഷം കൂടി ഞങ്ങൾ ഓൺ ഫണ്ട് കൊടുക്കും. ചെറുവത്തൂർ BRCയുടെ സഹകരണത്തോടെ പഠന പിന്തുണയും വിവിധ തെറാപ്പികളുടെ സൌകര്യങ്ങളും സെന്ററിൽ ലഭ്യമാകും. പ്രയാസമനുഭവിക്കുന്ന മക്കൾക്കൊപ്പം സെന്ററിലേക്ക് എത്തുന്ന രക്ഷിതാക്കൾക്ക് ഇവിടെ തൊഴിൽ പരിശീലനവും വിശ്രമ സൌകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ ഫർണിച്ചർ കടയിലേക്ക് ഇടിച്ചുകയറി. പയ്യന്നൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപത്തെ വുഡ്ലക്സ് ഫർണിച്ചർ ഷോപ്പിലേക്കാണ് കാർ ഇടിച്ചുകയറിയത്. വെള്ളിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ കാര്യാലയത്തിന് സമീപത്തെ വുഡ്ലക്സ് ഫർണിച്ചർ കടയിലേക്ക് നിയന്ത്രണം വിട്ട KL 13 AJ 9852 മാരുതി സുസുക്കി കാർ ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ രണ്ടുപേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. കാർ ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാഹനമിടിച്ച സ്ഥലത്ത് ആളുകൾ അധികമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ വഖഫ് സംരക്ഷണ സമരസംഗമം നടന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വഖഫ് സംരക്ഷണ സംഗമം നടന്നു. VKP ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. SA ഷുക്കൂർ ഹാജി, ലത്തീഫ് കോച്ചൻ, TP മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ്സ് പോലീസ് പരേഡ് ടെസ്റ്റ് നടന്നു. രണ്ടു വർഷം പൂർത്തിയാക്കിയ 44 SPC കേഡറ്റുകളുടെ പരേഡ് ടെസ്റ്റാണ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നത്. 22 ആൺകുട്ടികളും 22 പെൺകുട്ടികളും ഉൾപ്പെടെ 44 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡ് ടെസ്റ്റിൽ പങ്കെടുത്തത്. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ വിജേഷ് P സല്യൂട്ട് സ്വീകരിച്ചു. സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് K, ബേബി സുനിത ഫെർണാണ്ടസ്, CPO മിനി നമ്പ്യാർ, CV രാജു, പയ്യന്നീർ അതുൽ MP തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, PTA പ്രസിഡന്റ് K കമലാക്ഷൻ, PV പ്രകാശൻ, M ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നിയമത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, വിദ്യാർത്ഥികളിൽ പൌരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും സഹജീവി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2010 കേരളത്തിൽ SPC പദ്ധതി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിലെ ശ്രുതി രാജന്റെ ആദ്യ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. തീണ്ടാരി തുണിചരിതം എന്ന പേരിട്ട കഥാസമാഹാരം TI മധുസൂദനൻ MLA പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. പയ്യന്നൂരിലെ ശ്രുതി രാജന്റെ ആദ്യ കഥാസമാഹാരം പ്രകാശനം ചെയ്തു.
തീണ്ടാരി തുണിചരിതം എന്ന് പേരിട്ട കഥാസമാഹാരത്തിന്റെ പ്രകാശനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. സ്വന്തം അനുഭവങ്ങൾ കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് ആ കഥ. നിങ്ങളെല്ലാവരും വായിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. പക്ഷെ അത് ഞങ്ങളെയൊക്കെ പോലുള്ളൊരു സാധാരണക്കാരന് വളരെ ഹൃദയത്തിൽ തട്ടി അനുഭവപ്പെട്ടിട്ടുള്ളൊരു കഥയാണെന്നുള്ളതുകൊണ്ട്. സാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ലൈബ്രറി കൌൺസിൽ പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ, എസ് രാജഗോപാലൻ, കൌൺസിലർ മണിയറചന്ദ്രൻ, ജോയ് മാസ്റ്റർ, സി വി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി പി എമ്മിന്റെ 23rd പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് വിവിധ പാർട്ടി ബ്രാഞ്ചുകൾ ഓരോ മേഖലയിലും സ്തൂപങ്ങളും ശില്പങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുന്നരൂ കാരന്താട് സൌത്ത് ബ്രാഞ്ച് നിർമ്മിച്ചത് ആകർഷകമായ കുട്ടിച്ചാത്തന്റെ പ്രതിമയാണ്. സിപിഐഎം 23rd പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം ഓരോ ബ്രാഞ്ചും പ്രചാരണങ്ങൾ എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയിലാണ് കുന്നരു കാരന്താട് സൌത്ത് ബ്രാഞ്ച് ഒരുക്കിയത്. അതിമനോഹരമായ കുട്ടിച്ചാത്തൻ ശില്പമാണ്. ഫാസിസത്തിനും വർഗീയക്കുമെതിരായ സന്ദേശമാണ് ഈ ശില്പം. ശില്പത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. പൂർണമായും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ശില്പത്തിന്റെ നിർമ്മിതി. ഇപ്പോൾ വർണ്ണവിവേചനത്തിനെതിരായിട്ട് ഏറ്റവും വലിയ പോരാട്ടം നടത്തി പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ അത്താണിയൊക്കെയായി മാറിയിട്ടുള്ള കുട്ടിച്ചാത്തനാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ എന്ന ദൈവത്തിൻ്റെ തെയ്യത്തിൻ്റെ ഒരു അനാട്ടമി വെച്ചുകൊണ്ട് നമ്മളൊരു ശില്പം നിർമ്മിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അത് എങ്ങനെ നിർമ്മിക്കുമെന്ന് പറഞ്ഞപ്പോൾ പല പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നാം ചെയ്യാം എന്നത് ആലോചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രമുഖ ശില്പി രോഷ്ണി വിനോദും മോഹനൻ കുറുവാട്ടും ചേർന്ന് 2 ദിവസം കൊണ്ടാണ് ശില്പനിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പൂക്കോയ് തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് തൃക്കരിപ്പൂർ ത്രിദിന വളണ്ടിയർ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ചന്ദേര സർക്കിൾ ഇൻസ്പെക്ടർ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പുരോഗികളെ ചികിത്സിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ള പ്രവർത്തനവുമായിട്ടാണ് പല സ്ഥലത്തും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ പോകുന്നത്. സാന്ത്വന ചികിത്സാ രംഗത്തെ മുസ്ലിം ലീഗിന്റെ മുഖമായ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് ഒരുക്കിയ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് സി എച്ച് മുഹമ്മദ് കോയ ടൌൺ ഹാളിൽ സമാപിച്ചു. ശിഹാബ് തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹെഡ് ഡോക്ടർ അമീർ അലി, ജോൺ പുളിമൂട്ടിൽ നഴ്സ് ഹെഡ് ഫാസിൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ടി എസ് നജീബ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ്, വി വി അബ്ദുള്ള, ടി പി അഹമ്മദ് ഹാജി, സി എച്ച് സെന്റർ ചെയർമാൻ വി പി പി ഷുഹൈബ്, മെഹബൂബ് ഐ ടി, സിറാജ് വടക്കുംപാട്, വി പി ഫൌസിയ, എ പി സുഹറ, എം ഷഹർബാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി പയ്യന്നൂരിൽ നടന്നു. കെഎസ്ആർടിസി പയ്യന്നൂർ ഡിപ്പോ പരിസരത്ത് നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, എല്ലാ മാസവും 1st പെൻഷൻ വിതരണം ചെയ്യുക, തടഞ്ഞുവെച്ച ഡിഎ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ യോഗം ഉന്നയിച്ചു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലൻ അധ്യക്ഷത വഹിച്ചു. എം വി ബാലൻ, പി പി നാരായണൻ, സി കരുണാകരൻ, കെ കരുണാകരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത പാഠശാല ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് ഹരിത പാഠശാല ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു. കെ സുകുമാരൻ ക്ലാസ് എടുത്തു. ടി വി ഉണ്ണികൃഷ്ണൻ, എം ഡി സബിത, പി പി അംബുജാക്ഷൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ, ദിലീപ് പുത്തലത്ത്, സബിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണപുരം പഞ്ചായത്ത് പേരുകുളം പൊഞ്ചവയൽ റോഡ് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചിലവഴിച്ച റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണപുരം പഞ്ചായത്ത് പേരുകുളം പുഞ്ചവയൽ റോഡ് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി
₹1,00,000 ചെലവഴിച്ച് റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചു. പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP മുഹമ്മദ് റഫീഖ്, കെ പ്രീത, രേഷ്മ പരാഗൻ, BDO ജോർജ് തോമസ്, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ KM ഷീന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുത്തു. വിളവെടുപ്പ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TS സുലജ ഉദ്ഘാടനം ചെയ്തു. തക്കാളി, പയർ, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയാണ് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഒരുക്കിയത്. വിളവെടുപ്പ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TS സുലജ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഇടപെടുന്നതിനോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി വളണ്ടിയർമാർ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു ഗ്രാമത്തെ തന്നെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രത്യേക ഏരിയ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനാവശ്യമായ പശുക്കളെയും കോഴികളെയും ഒക്കെ വിതരണം ചെയ്തുകൊണ്ട് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഈ NSS യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള വളണ്ടിയേഴ്സിന് സാധിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസർ VV ജിതിൻ പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ, ഹെഡ്മിസ്റ്റർ CP ബീന, വാർഡ് മെമ്പർ ബേബി മനോഹരൻ, TV ബിന്ദു, PV രാജേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ കെ രമണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. അസ്തമയം കാണണമെങ്കിൽ കരിവെള്ളൂർ കൂളിപ്പാറയിലേക്ക് വരൂ. പകലും പിന്നീട് ഇരുൾ വന്ന് പൊതിയുന്നതും ചന്ദ്രനുമെല്ലാം ഇവിടെയിരുന്നാൽ കാണാം. അതിന് കടൽത്തീരങ്ങളിൽ പോകണമെന്നില്ല. ടൂറിസത്തിന്റെ സാധ്യതകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും സർക്കാർ പ്രോത്സാഹനവുമായി എത്തുന്ന ഒരു കാലമാണിത്. മനം മയക്കുന്ന ഗ്രാമീണ ഭംഗികൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. ഉൾനാടൻ ഗ്രാമക്കാഴ്ചകൾ ഏറെ ഭംഗിയേറ്റുന്നതുമാണ്. ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലും അസ്തമയം കാണാൻ ഏറെ ഭംഗിയുണ്ടെന്ന് കരിവെള്ളൂർ കൂളിപ്പാറയിൽ ചെന്നാൽ അനുഭവിച്ചറിയാം. ചില്ലകളിൽ ചേക്കേറിയ പക്ഷികളും അന്തിനേരത്ത് മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങളുമെല്ലാം തിരക്കേറിയ ജീവിതത്തിന് അയവ് വരുത്താൻ സഹായിക്കുന്ന കാഴ്ചകളാണ്. കനത്ത ചുകപ്പിൽ പതിയെ മുങ്ങിപ്പോകുന്ന സൂര്യനും പതിയെ നമ്മെ വന്നു പൊതിയുന്ന ഇരുട്ടുമെല്ലാം പുതിയ കാലത്തിന് അന്യമായ അനുഭവങ്ങളായിരിക്കും. സുന്ദരമായ ഈ സ്ഥലത്തെ സുന്ദര കാഴ്ചകൾ ഇപ്പോഴും ബാക്കിയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ മൊട്ടമ്മൽപ്പാറുവിന് കട്ടിൽ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സ്വാഗതം പറഞ്ഞു. MD സബിത, അംബുജാക്ഷൻ, നിത്യ, അജിത, കമല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഹെഡ് ക്ലാർക്കായി പോകുന്ന CM K അബ്ദുറഹ്മാന് കണ്ണപുരം പഞ്ചായത്ത് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യാത്രയയപ്പ് നൽകി. കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ചതായിരുന്നു CM K അബ്ദുറഹ്മാൻ. കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ച് പ്രമോഷനായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഹെഡ് ക്ലർക്കായി പോകുന്ന CM K അബ്ദുൾ റഹ്മാന് പഞ്ചായത്ത് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യാത്രയയപ്പ് നൽകി. കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, AV പ്രഭാകരൻ, ഒ മോഹനൻ, OV വിജയൻ, VV പുഷ്പവല്ലി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുതാഴം പഞ്ചായത്തിലെ പട്ടേരിച്ചാൽ ജൈവ കർഷക കൂട്ടായ്മ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ പട്ടേരിച്ചാൽ ജൈവ കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പി പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ ജൈവ പച്ചക്കറി കൃഷിയുടെ കലവറയായ പട്ടേരിച്ചാലിൽ 6 ഏക്കറോളം സ്ഥലത്ത് വെണ്ട, ചീര, വെള്ളരി, കക്കിരി തുടങ്ങിയവയാണ് വിളവെടുത്ത് വയലിൽ വച്ച് തന്നെ വിൽപ്പന നടത്തിയത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കൊഴുമ്മൽ ശ്രീ കൊങ്ങണിച്ചാൽ ഭഗവതി കണ്ണിയാട് തറവാട് കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 19-20 തീയതികളിൽ നടക്കും. മുത്തത്തി താഴത്തെ കാനാ തറവാട് കളിയാട്ടം ഫെബ്രുവരി 19-20 തീയതികളിൽ നടക്കും. തായ്പര ദേവത, കക്കര ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, ശ്രീഭൂതം എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.